വിശുദ്ധ കുർബാനയിൽ കാർബികന്റെയും ആരാധനാ സമൂഹത്തിന്റെയും മഹനീയ സ്ഥാനം കാർബികൻ്റെ ഒന്നും രണ്ടും മൂന്നും പ്രാർത്ഥനാ സഹായ അഭ്യർത്ഥനകൾക്ക് ആരാധനാ സമൂഹം നൽകുന്ന പ്രത്യുത്തരത്തിൽ വെളിവാക്കുന്നുണ്ട് അതിപ്രകാരമാണ് മിശിഹ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ അങ്ങേയ്ക്കു വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവനു വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടെ നിന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ വിശുദ്ധ കുർബാനയിൽ ആരാധനാ സമൂഹത്തിന്റെ സജീവവും ബോധപൂർവകവും പൂർണവുമായ പങ്കാളിത്തത്തിന് ഓരോ വിശ്വാസിയുടെയും ശാരീരിക നിലപാടുകൾ സഹായിക്കുന്നുണ്ട് നവീകരിച്ച കുർബാന ക്രമത്തിൽ ആരാധന സമൂഹത്തിന്റെ ശാരീരിക നിലപാടുകൾ ഇപ്രകാരമാണ് ഒന്ന് കുർബാനയുടെ സമയത്ത് ജനങ്ങൾ നിൽക്കുന്നത് ഉത്ഥാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമെന്ന നിലയിലാണ് കുർബാനയുടെ ആരംഭം മുതൽ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിന്റെ ആരംഭം വരെയും സുവിശേഷ വായനയുടെ സമയത്തും കാറോസൂസയുടെ സമയത്തും വിശ്വാസ പ്രമാണത്തിന്റെ സമയത്തും കൂതാശക്രമത്തിൻ്റെ അതായത് അനാഫറയുടെ സമയത്തും കുർബാന സ്വീകരണത്തിനു മുമ്പുള്ള സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്തൃപ്രാർത്ഥന മുതൽ കുർബാനയുടെ സമാപനം വരെയും ആരാധനാ സമൂഹം നിന്നുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് വിശുദ്ധ കുർബാനയിൽ ആരാധന സമൂഹം ഇരിക്കുന്നത് ശ്രദ്ധാപൂർവവും ശാന്തവുമായി ശ്രവിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു പ്രാസക്രമത്തിൽ വ്യാഖ്യാന വ്യാഖ്യാനഗീതങ്ങളുടെ അതായത് ദുർഗാമകൾ അവയുടെ സമയത്തും പഴയ നിയമവായന ലേഖനവായന എന്നിവയുടെ സമയത്തും വചന സന്ദേശ സമയത്തും കാറോസുസിക്ക് ശേഷം ദിവ്യരഹസ്യ ഗീതങ്ങൾ ആലപിക്കുന്ന സമയത്തും അനാഫറയുടെ തുടക്കം വരെയുമാണ് ആരാധന സമൂഹം ഇരിക്കുന്നത് ആരാധന സമൂഹം വിശുദ്ധ കുർബാനയുടെ സമയത്ത് മുട്ടുകുത്തുന്നത് അനുതാപത്തിൻ്റെയും ഭക്തിയാദരവിന്റെയും പ്രതീകമായിട്ടാണ് അനുരഞ്ജന ശുശ്രൂഷയുടെ ആരംഭം മുതൽ അതായത് ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്ന് തുടങ്ങുന്ന അനുതാപ സങ്കീർത്തനം മുതൽ അനുരഞ്ജന കാറോസുസയുടെ സമാപനത്തിലുള്ള പാപമോചന പ്രാർത്ഥന വരെ അതായത് കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും എന്നു തുടങ്ങുന്ന പ്രാർത്ഥന വരെ ആണ് ആരാധന സമൂഹം മുട്ടുകുത്തി നിൽക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അനുരഞ്ജന ശുശ്രൂഷയുടെയും വിഭജന ശുശ്രൂഷയുടെയും സമയത്താണ് ആരാധന സമൂഹം മുട്ടുകുത്തി വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത് ആരാധന സമൂഹം നിശബ്ദ പ്രേക്ഷകരെ പോലെയോ അപരിചിതരെ പോലെയോ അല്ല വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളേണ്ടത് മറിച്ച് തിരു പ്രാർത്ഥനകളുടെയും ഗീതങ്ങളുടെയും അർത്ഥം ഗ്രഹിച്ച് ബോധ്യത്തോടും ഭക്തിയോടും കൂടെ വേണം വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളേണ്ടത് കാർമികന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുകയും ഗീതങ്ങൾ ഗായിക സംഘത്തോടൊപ്പം ആലപിക്കുകയും പ്രാർത്ഥനകൾ ശ്രദ്ധാപൂർവം ചൊല്ലുകയും ചെയ്യുന്നതുവഴി കുർബാനയിൽ സജീവ പങ്കാളികളായി ആരാധന സമൂഹം നിലകൊള്ളുന്നു നവീകരിച്ച കുർബാന തക്സയിൽ പൊതുനിർദ്ദേശങ്ങൾ നമ്പർ ഇരുപത്തിരണ്ട് അനുസരിച്ച് കാർമികൻ ആരാധന സമൂഹത്തെ കുരുശടയാളത്തിൽ ആശീർവദിക്കുമ്പോൾ ആരാധനാ സമൂഹം തങ്ങളുടെ മേൽ കുരിശടയാളം വരയ്ക്കുന്നു താഴെ പറയുന്ന അവസരങ്ങളിലാണ് ആരാധനാ സമൂഹം ഇപ്രകാരം ചെയ്യുന്നത് ഒന്ന് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കാർമികൻ സുവിശേഷ ഗ്രന്ഥം കൊണ്ട് ആശീർവദിക്കുന്ന സമയത്ത് രണ്ട് അനാഫറയുടെ ആരംഭത്തിൽ ഒന്നാം പ്രണാപജപത്തിന് ശേഷം സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് കാർമ്മികൻ ആശീർവദിക്കുന്ന സമയത്ത് മൂന്ന് വിശുദ്ധ കുർബാന ജനത്തിനുള്ളതാകുന്നു എന്ന കാർമ്മികൻ്റെ ക്ഷണത്തിനു മുമ്പ് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് കാർമ്മികൻ ആശീർവദിക്കുന്ന സമയത്ത് നാല് സമാപന ആശീർവാദത്തിൻ്റെ അതായത് ഹുത്താമ സമാപനത്തിൽ കുതിശടയാളത്തിൽ മുദ്ര വയ്ക്കുമ്പോൾ ആണ് സമൂഹം തങ്ങളുടെ മേൽ കുതിശടയാളം വരച്ച് ആശീർവാദം സ്വീകരിക്കുന്നത് കുതിശടയാളം വരയ്ക്കുന്നത് കുരിശിലെ ബലിയെയും കുരിശിൽ വഴി ലഭിക്കുന്ന വിശുദ്ധീകരണത്തെയും സംരക്ഷണത്തെയും ത്രിത്വം നാമത്തിൻ്റെ മഹത്വീകരണത്തെയും സൂചിപ്പിക്കുന്നു നവീകരിച്ച കുർബാന ക്രമത്തിൽ നൽകിയിരിക്കുന്ന ഭേദഗതികളുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനകളും ഗീതങ്ങളും ചൊല്ലുകയോ ആലപിക്കുകയോ ചെയ്യുമ്പോൾ ആരാധന സമൂഹം ശ്രദ്ധിക്കേണ്ടവ താഴെ പറയുന്നു ഒന്ന് അത്യുന്നതങ്ങൾ ദൈവത്തിനു സ്തുതി എന്ന ഗീതത്തിൽ അതിൻ്റെ പ്രത്യുത്തരത്തിൽ ഭൂമിയിലെന്നും എന്നാണ് ആലപിക്കേണ്ടത് രണ്ട് കുർബാനയുടെ ആരംഭത്തിൽ നൽകിയിരിക്കുന്ന കർത്തൃപ്രാർത്ഥന ആരംഭിക്കുന്നത് കാനോനയോടുകൂടിയാണ് കർത്തൃ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്നും ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ എന്നും ചൊല്ലുന്നു മൂന്ന് പൊതുക്രമത്തിലും പ്രോപ്രിയ ഭാഗത്തും നൽകിയിരിക്കുന്ന സങ്കീർത്തനങ്ങളുടെ ഗാനരൂപത്തിലും ഗദ്യ രൂപത്തിലും ഭേദഗതികൾ ഉള്ളതിനാൽ അവ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാല് സർവാധിപന കർത്താവെ എന്ന ഗീതത്തിൽ നിൻസ്തുതി ഞങ്ങൾ പാടുന്നു എന്നാണ് ആലപിക്കേണ്ടത് അഞ്ച് ശബ്ദമുയർത്തി പാടിടുവൻ എന്ന ഗീതത്തിന്റെ അവസാനത്തെ വരി കാരുണ്യം നീ ചൊരിയണമേ എന്ന് ആലപിക്കേണ്ടതാണ് ഗദ്യ രൂപത്തിൽ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് ചൊല്ലേണ്ടതാണ് ആറ് പൊതുക്രമത്തിലും പ്രോപ്രിയ ഭാഗത്തും നൽകിയിരിക്കുന്ന കാറോസൂസുകൾക്ക് പ്രത്യുത്തരം നൽകേണ്ടത് കർത്താവ് ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് എന്നാൽ പിറവിക്കാലത്തെ കാറോസൂസയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്നും പള്ളിപ്പൂതാശ കാലത്തെ കാറോസൂസയിൽ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്നും മരിച്ചവരുടെ ഓർമ്മ ദിവസത്തിലെ കാറോസുസയിൽ കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്നുമുള്ള പ്രത്യുത്തരം നവീകരിച്ച തക്സയിൽ നിലനിർത്തിയിട്ടുണ്ട് ആരാധനാ സമൂഹത്തിന് വേണ്ടിയുള്ള കുർബാന പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് പ്രാസക്രമത്തിന്റെ പുസ്തകവും ആഘോഷപൂർവകമായ ക്രമത്തിന്റെയും സാധാരണ ക്രമത്തിന്റെയും ഒന്നിച്ചുള്ള പുസ്തകവും പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട് ഈ പുസ്തകങ്ങളിൽ സീറോ മലബാർ സഭയുടെ മൂന്ന് കൂതാശക്രമങ്ങളും അതായത് അനാഫ്ര പൊതുക്രമത്തിൽ മാർ അദായി മാർ മാറിയുടെ അനാഫ്രയും തുടർന്ന് മാർ തയഡോറിൻ്റെയും മാർ നെസ്റ്റോറിയസിൻ്റെയും അനാഫ്രകളും കൊടുത്തിരിക്കുന്നു പ്രോപ്രിയ ഭാഗവും രണ്ട് അനുബന്ധങ്ങളും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് വിശുദ്ധ കുർബാന നാം വിശ്വസിക്കേണ്ട രഹസ്യമാണ് വിശ്വാസത്തിൻ്റെ സവിശേഷമായ ആഘോഷമാണ് ഓരോ വിശുദ്ധ കുർബാന അർപ്പണവും നാം വിശ്വസിക്കുന്നതും ആഘോഷിക്കുന്നതും അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ജീവിക്കേണ്ട രഹസ്യമായി മാറുന്നതാണ് വിശുദ്ധ കുർബാന സഭ പടുത്തുയർത്തപ്പെടുന്നതും വളരുന്നതും വിശുദ്ധ കുർബാനയിലാണ് വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ കേന്ദ്രവും അടിസ്ഥാനവുമാണ് വിശുദ്ധ കുർബാന